നടനും എംഎൽഎയുമായ കെ ബി ഗണേഷ് കുമാറിന് മറുപടിയുമായി നടൻ വിനായകൻ. വിനോദ് അഴീക്കരി എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചായിരുന്നു വിനായകന്റെ മറുപടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്ത വിനായകനെതിരെ ഗണേഷ് രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. വിനായകൻ അന്തസ്സില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തതെന്നും സ്വന്തം അച്ഛൻ ചത്തു എന്ന് പറയുന്നയാളുടെ സംസ്കാരം എത്ര നിലവാരം കുറഞ്ഞതാണ് എന്ന് സമൂഹം മനസ്സിലാക്കും എന്നുമാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത്. എന്നാൽ അച്ഛൻ കള്ളനാണെന്ന് പറയുന്നതിനേക്കാൾ അന്തസ്സുണ്ട് അച്ഛൻ ചത്തു എന്ന് പറയുന്നതിൽ എന്ന് തുടങ്ങുന്ന പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടായിരുന്നു വിനായകന്റെ മറുപടി. മാടമ്പി ഗണേശൻ എന്ന് ഗണേശനെ വിശേഷിപ്പിക്കുന്നുണ്ട് പോസ്റ്റിൽ. അച്ഛൻ കള്ളൻ ആണെന്ന് പറയുന്നതിനേക്കാൾ അന്തസ്സുണ്ട് അച്ഛൻ ചത്തു എന്ന് പറയുന്നതിൽ. വെറും ഗണേശന് ചുറ്റും മൈക്കും ക്യാമറയും കാണുമ്പോൾ ഞാൻ ശിവാജി ഗണേശൻ ആണെന്ന് ചിലപ്പോൾ തോന്നും. അതൊന്നും ഒരു തെറ്റല്ല. അധികം സംസ്കാരം ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ നിന്റെ വാച്ച് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കഥ വരെ ഞങ്ങൾ തോണ്ടി പുറത്തിടും എന്നിങ്ങനെയായിരുന്നു വിനായകൻ പങ്കുവച്ച കുറിപ്പിലെ പരാമർശങ്ങൾ. ഫേസ്ബുക്ക് ലൈവിലെത്തിയായിരുന്നു വിനായകൻ ഉമ്മൻചാണ്ടിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. അതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് പോസ്റ്റ് പിൻവലിച്ചിരുന്നു. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനാണോ 3 ദിവസമൊക്കെ നിർത്തിയിട്ട് പോ പത്രക്കാരോടാണ് പറയുന്നത് എൻ്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു, അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല. കരുണാകരൻ്റെ കാര്യം നോക്കിയാൽ നമ്മൾക്കറിയാമല്ലോ ഇയാൾ ആരൊക്കെയാണെന്ന്. എന്നിങ്ങനെയായിരുന്നു വിനായകൻ്റെ പരാമർശം. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിനായകനെ കെ വി ഗണേഷ് കുമാർ രൂക്ഷമായി വിമർശിച്ചത്. അതേസമയം വിനായകന് പിന്തുണയുമായി നിരവധി പേർ എത്തുന്നുണ്ട്. അതിലൊരാളുടെ പോസ്റ്റ് പങ്കുവച്ചായിരുന്നു വിനായകൻ ഗണേഷിൻ്റെ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞത്. എന്തായാലും കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞതുകൊണ്ടാണ്, അതായത് ഞാൻ എൻ്റെ അച്ഛനും ചത്തു, നിൻ്റെ അച്ഛനും ചത്തു, നിർത്തിയിട്ട് പോടേ എന്നൊക്കെ പറഞ്ഞുള്ള ഏറ്റവും മോശമായ വാക്കുകൾ, ഏറ്റവും അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ടാണ് വിനായകനെതിരെ ഗണേഷ് കുമാർ കട്ടക്കലിപ്പിൽ രംഗത്തെത്തിയത്. അതിന് വിനായകൻ ഗണേഷിനെതിരെയും രംഗത്തെത്തി. കള്ളനാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് അച്ഛൻ ചത്തു എന്ന് പറയുന്നതും ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിൻ്റെ വാച്ചിരിക്കുന്നതെന്നും ഞങ്ങളെ കൊണ്ട് കുത്തിപ്പൊക്കി എടുപ്പിക്കരുത് എന്നുള്ള വെല്ലുവിളിയും വിനായകൻ ഗണേഷ് കുമാറിനെതിരെ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇതിനാ ഗണേഷ് കുമാർ മറുപടി നൽകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും പോലീസ് വിനായകൻ്റെ ഫോണൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോവുകയും അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറയുക ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് അത് പിൻവലിക്കുകയും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിൻവലിക്കുകയും ചെയ്തു എന്ന വിനായകൻ പോലീസിനോട് പറഞ്ഞ വാർത്ത കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത തന്നെ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വിനായകന് നേരെ ഇപ്പോഴും ഉയരുന്നത്. കാരണം ഈ ഒരു അവസ്ഥയിൽ മൃതദേഹത്തോട് കാണിച്ച അനാദരവ് പോലെയാണ് വിനായകൻ്റെ ഓരോ വാക്കുകളും എന്നാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പറയുന്നത്. അതുകൊണ്ട് ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ പോലീസ് കേസെടുത്തില്ല എങ്കിൽ കോടതി നേരിട്ട് വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. ആ വാക്കുകളെയാണ് ഇത്തരം സംസ്കാരമില്ലാത്ത ആളുകൾ സിനിമയോ കലയോ സ്നേഹിക്കുന്നതോ സിനിമയിലുണ്ടാകുന്നതോ ശരിയല്ല എന്നും ഗണേഷ് കുമാർ തുറന്നടിച്ചിരുന്നു. അത്തരം വാക്കുകളെയാണ് വിനായകൻ ഇപ്പോൾ ഗണേഷിനെതിരെ തന്നെ പ്രയോഗിച്ചിരിക്കുന്നത്.